സ്നേഹമുള്ളവരെ ഇന്ന് പെസഹാ വ്യാഴം നിങ്ങൾ ഇതിന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിനെന്ന് ഈശോ അരുളി ചെയ്ത ദിനത്തിന്റെ ഓർമ്മ ആചരണമാണ് ഇന്ന് ഇന്നത്തെ തിരുവചനം നമ്മിൽ ഉണർത്തുന്നത് പാദം കഴുകലിന്റെയും പങ്കുവെക്കലിന്റെയും ഓർമ്മകളാണ് ഒരിക്കൽ ഈശോ തന്നോടൊപ്പമായിരിക്കാൻ ആഗ്രഹിച്ച് കടന്നുവന്ന ശിഷ്യരോടായി പറഞ്ഞു മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല ശുശ്രൂഷിക്കാനും അനേകർക്ക് മോചനദ്രവ്യമായി സ്വജീവൻ നൽകാനുമത്രേ പാദം കഴുകലിന്റെയും പങ്കുവെക്കലിന്റെയും ഈ വേളയിൽ ഈശോയുടെ അധരങ്ങളിൽ നിന്ന് അടർന്നു വീണ ഈ വാക്കുകൾ അവിടുന്ന് സ്വജീവിതത്തിൽ തെളിയിച്ചു കാട്ടുകയായിരുന്നു പാദം കഴുകൽ ഒരു ശുശ്രൂഷയാണ് എളിമയോടും സ്നേഹാദരവോടും കൂടി ചെയ്യുന്ന ശുശ്രൂഷ ഞാൻ എനിക്ക് വേണ്ടിയല്ല നിനക്ക് വേണ്ടിയാണെന്ന് പറയാതെ പറയുകയാണ് ഇവിടെ പാദം കഴുകൽ ഒരു മോശമായ പ്രവൃത്തിയല്ല അതൊരു സ്നേഹത്തിന്റെ പ്രവൃത്തിയാണ് അതിനാൽ ഈശോ പറഞ്ഞു നിങ്ങളുടെ ഗുരുവും കർത്താവുമായ ഞാൻ നിങ്ങളുടെ പാദം കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകുവിൻ പാദം കഴുകൽ അപരനു വേണ്ടി നമ്മെ ഇല്ലാതാക്കലാണ് നമ്മെ വ്യയം ചെയ്യലാണ് നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ കുടുംബങ്ങളിൽ ജോലിസ്ഥലങ്ങളിലൊക്കെ പരസ്പരം പാദം കഴുകലിന്റെ വേദികളുണ്ട് പരസ്പര വിധേയത്വത്തിന്റെയും വിട്ടുവീഴ്ചയുടെയും അവസരങ്ങളുണ്ട് പകുത്തു നൽകലും പങ്കുവെക്കലുമെല്ലാം നമുക്ക് ഏവർക്കും സുപരിചിതമായ പദങ്ങളാണ് പ്രായമാകുമ്പോൾ മാതാപിതാക്കൾ തങ്ങളുടെ സ്വത്ത് മക്കൾക്കായി പകുത്തു നൽകാറുണ്ട് അവരുടെ ജീവൻ നിലനിർത്താൻ സ്നേഹാധിക്യത്താൽ സ്വന്തം ശരീര അവയവങ്ങൾ പകുത്തു നൽകുന്നവരും ദാനം ചെയ്യുന്നവരുമുണ്ട് എന്നാൽ തന്നിലൂടെ രക്ഷിക്കപ്പെടേണ്ടതിനായി പിതാവായ ദൈവം തനിക്ക് ഏൽപ്പിച്ചു തന്നവർക്കായി സ്വജീവൻ നൽകിക്കൊണ്ട് ഈശോ സ്ഥാപിച്ച കൂതാശയാണ് സ്നേഹ സ്മാരകമാണ് വിശുദ്ധ കുർബാന അന്ത്യ അത്താഴവേളയിൽ അപ്പമെടുത്ത് വാഴ്ത്തി വിഭജിച്ചു നൽകിയ ഈശോ അനേകർക്ക് മോചനദ്രവ്യമായി സ്വയം അപ്പമായി തീരുകയാണ് അപ്പത്തിന്റെ നാടായ ബെത്ലഹേമിൽ പിറന്നവൻ സ്വയം അപ്പമായി തീർന്നപ്പോൾ സ്വയം വിഭജിതനായപ്പോൾ നമ്മോട് പറയുന്നതും ഇതേ പകുത്തു നൽകലിന്റെ ഓർമ്മപ്പെടുത്തലാണ് സ്നേഹമുള്ളവരെ ഈ പെസഹ നമ്മെ ക്ഷണിക്കുകയാണ് നമ്മുടെ സമയവും കഴിവും ആരോഗ്യവും ഒക്കെ പങ്കുവെക്കാൻ വരാനിരിക്കുന്ന രക്തം ചിന്തലും ഒറ്റക്കൊടുക്കലും തള്ളിപ്പറയലുമെല്ലാം മുന്നേ കണ്ടിട്ടും ജീവിതത്തെ എടുത്തു വാഴ്ത്താൻ ഈശോ തയ്യാറായതുപോലെ പരാധീനതകൾക്കും പരിഭവങ്ങൾക്കും അപ്പുറം പെരുപെരുപ്പ് കൂടാതെ ജീവിതത്തെ എടുത്തു വാഴ്ത്താൻ നമുക്കാകട്ടെ അന്ന പെസഹ തിരുനാളിൽ എന്നാലപിച്ചർപ്പിക്കുന്ന അനുദിന ബലി ജീവിതം മുറിയപ്പെടാനും പങ്കുവെക്കപ്പെടാനുമുള്ളതാണെന്ന തിരിച്ചറിവും ശക്തിയും നമുക്ക് നൽകട്ടെ.